കോവിഡ് വിവരങ്ങൾ മുഖ്യമന്ത്രി നൽകും. അദ്ദേഹം വാർത്താ സമ്മേളനത്തിനായി തയ്യാറാകും. ഇന്ന് 35,013 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 41 ആയിട്ടുണ്ട്. നടത്തിയ ടെസ്റ്റുകൾ 138,190 ആണ്. ചികിത്സയിലുള്ളവർ 266,646. ഇപ്പോൾ രോഗവ്യാപനം വലിയ തോതിലാണ് ഉണ്ടാകുന്നത്. നിലവിലുള്ള അവസ്ഥ ഇന്നത്തെ അവലോകന യോഗം വിലയിരുത്തുകയുണ്ടായി. പൊതുവേ വലിയ തോതിലുള്ള വ്യാപനത്തിൻ്റെ ഘട്ടമാണിത്. അതിനനുസൃതമായ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തും. അപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കുക എന്നത് തന്നെയാണ് ഇന്ന് ഈ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഉചിതമായ കാര്യം. ആളുകൾ പുറത്തിറങ്ങുന്നതും കൂട്ടം കൂടുന്നതും ഒഴിവാക്കുക തന്നെ വേണം. ഓക്സിജൻ ലഭ്യതയെക്കുറിച്ച് പരിശോധിക്കുകയുണ്ടായി. ഓക്സിജൻ ആവശ്യത്തിന് ലഭ്യമാക്കും. ഓക്സിജൻ്റെ നീക്കം സുഗമമാക്കാൻ എല്ലാ തലത്തിലും ഇടപെടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കർണാടകയിൽ നിന്നാണ് ഓക്സിജൻ ലഭിക്കാറുള്ളത്. ഇപ്പോൾ അതിന് ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കർണാടക ചീഫ് സെക്രട്ടറിയുമായി സംസ്ഥാന ചീഫ് സെക്രട്ടറി സംസാരിക്കും. കാരണം ഓക്സിജൻ പോലുള്ള ഒന്നിൻ്റെ കാര്യത്തിൽ സാധാരണ ലഭ്യമാകുന്നത് തടസ്സപ്പെടുത്തുന്ന ശരിയായ രീതിയല്ല. നമ്മൾ പാലക്കാട് നിന്ന് ഓക്സിജൻ കർണാടകയിലേക്ക് അയക്കുന്നുണ്ട്. അക്കാര്യത്തിലൊരു തടസ്സവും ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കർണാടകയുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കാസർഗോഡടക്കം ഓക്സിജൻ ലഭ്യമാക്കാനുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. ഓക്സിജൻ്റെ പ്രശ്നങ്ങൾ പ്രത്യേകമായി തന്നെ ഇന്ന് വൈകുന്നേരം ചർച്ച ചെയ്യുന്നുമുണ്ട്. ഇതോടൊപ്പം ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ചില ജില്ലകളിൽ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തിക്കുള്ളിലും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് കുറച്ച് കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. രോഗവ്യാപന ഘട്ടത്തിൽ പല കാര്യങ്ങളിലും സഹായിക്കുന്നതിന് വളണ്ടിയർമാരുടെ ആവശ്യം വരും. ഇപ്പോൾ പോലീസ് 2000 ജനമൈത്രി വളണ്ടിയർമാരെ പോലീസിനോടൊപ്പം ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായത്ര വളണ്ടിയർമാരെ കണ്ടെത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഈയൊരു ഘട്ടത്തിലാണ് നമ്മുടെ വാർഡ്തല സമിതികളുടെ പ്രവർത്തനം ഉയർന്ന തോതിൽ നടക്കേണ്ടത്. വിവിധ രീതിയിൽ
ഇടപെടാനും കാര്യങ്ങൾ ഗൗരവത്തോടെ നീക്കുന്നതിനും വാർഡ്തല സമിതികൾക്ക് സാധിക്കും. തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സമിതിയിൽ ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ഉണ്ടാകും. അത് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഓർക്കേണ്ടത് കഴിഞ്ഞ വ്യാപനഘട്ടം വളണ്ടിയർമാരും പോലീസും ഒന്നിച്ച് ഇടപെട്ടത് വലിയ ഫലം ചെയ്തിരുന്നു. അത് ആവർത്തിക്കാൻ തന്നെയാണ് കാണുന്നത്. ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ ചില ക്രമീകരണങ്ങൾ വേണ്ടതാണ് എന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം രോഗം ബാധിക്കുന്നവർ അവരെ പൊതുവെ വലിയ അപകടാവസ്ഥയിലേക്ക് നീങ്ങുന്നില്ല. അപ്പം അത്തരം ആളുകൾ വീട്ടിൽ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങളോടെ ചികിത്സിച്ചാൽ മതിയാകും. അതേപോലെ തന്നെ ഓക്സിജൻ ലെവല് സാധാരണ നിലയിലുള്ളവർ അത്തരം ആളുകൾ പോസിറ്റീവായി എന്തുകൊണ്ട് മാത്രം ആശുപത്രിയിൽ കിടക്കേണ്ട കാര്യം വരുന്നില്ല. മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ അപ്പം അത്തരം ആളുകളുടെ കാര്യത്തിൽ ഒരു ശാസ്ത്രീയ മാനദണ്ഡം വേണ്ടി വരും. അപ്പം അത് നമ്മുടെ വിദഗ്ധ സമിതി തയ്യാറാക്കും. അതോടൊപ്പം രോഗവ്യാപനഘട്ടം നേരിടുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇന്നുള്ള സൗകര്യങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയെ നേരിടാൻ പര്യാപ്തമാണ്. പക്ഷേ രോഗവ്യാപനം കൂടുമ്പോൾ കൂടിയതിന് ശേഷം നമ്മൾ ആലോചിച്ചാൽ പോരാ എന്നാണ് കണ്ടത്. കൂടാനിടയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ ഓക്സിജൻ സൗകര്യത്തോടു കൂടിയുള്ള ബെഡ്, ICU ബെഡുകൾ, വെന്റിലേറ്ററുകൾ, ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണവും വർദ്ധിക്കേണ്ടി വരും. ഇപ്പോൾ ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ എല്ലാം കൂടുതലായി വേണ്ടി വരും. അത് ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കണ്ടു. ഇതോടൊപ്പം അപൂർവം ചിലയിടങ്ങളിൽ ആശുപത്രി വികസന സമിതിയും മറ്റും നിയമിക്കുന്ന
ചില ആരോഗ്യ പ്രവർത്തകരുണ്ട്. അപ്പൊ അത്തരം ആരോഗ്യ പ്രവർത്തകർക്ക് വളരെ ചെറിയ സംഖ്യ വേതനമായി നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത് ശരിയായൊരു നടപടിക്രമമല്ല. കാരണം നമ്മുടെ കേരളത്തിൽ എല്ലാ മേഖലയിലും ന്യായമായ വേതനം നടപ്പായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് മിനിമം വേതനം നടപ്പാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഈ ആശുപത്രി വികസന സമിതി നിശ്ചയിക്കുന്ന ആളുകളായാൽ പോലും വേതനം നൽകുന്ന നില സ്വീകരിക്കാൻ പാടില്ല. സി എഫ് എൽ ടി സികളുടെ കാര്യം നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു. എല്ലാ താലൂക്കുകളിലും സി എഫ് എൽ ടി സികൾ ഉറപ്പുവരുത്തണമെന്നാണ് കണ്ടിരുന്നത്. ഇന്ന് വിലയിരുത്തുമ്പോൾ അപൂർവം ചിലയിടങ്ങളിൽ ഇപ്പോഴും സി എഫ് എൽ ടി സികൾ പ്രായോഗികമായിട്ടില്ല. അത് അടിയന്തരമായി പ്രാവർത്തികമാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വാക്സിൻ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ലഭിക്കുന്നില്ല. കേന്ദ്രമാണ് ഇപ്പം നൽകേണ്ടത്. ആ നൽകുന്നത് ആവശ്യത്തിന് തികയുന്ന രീതിയിലല്ല. ഉള്ളത് വെച്ച് മാത്രമേ വാക്സിൻ നൽകാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇതില് നേരത്തെ വാക്സിൻ എടുത്തവരുണ്ട്. അവരുടെ രണ്ടാം ഡോസിന്റെ സമയം വരുമ്പോൾ രണ്ടാമത്തെ ഡോസ് അവർക്ക് നൽകേണ്ടതും പ്രധാനമാണ്. അപ്പോൾ രണ്ടാമത്തെ ഡോസ് നൽകാനുള്ള കരുതലും നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ ആ രീതിയിൽ വാക്സിൻ ക്രമീകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. കോവിഡിന്റെ വ്യാപനമുണ്ടെങ്കിലും നിർമ്മാണ ജോലികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കണ്ടത്. ഇപ്പൊ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വാക്സിൻ നയത്തിൻ്റെ ഭാഗമായി 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഉൽപാദകരിൽ നിന്നും വാക്സിൻ സംസ്ഥാനങ്ങൾ വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യമാണ് വന്നിട്ടുള്ളത്. നേരത്തെ വ്യക്തമാക്കിയതാണ് ഈ നയം തിരുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ നൽകണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ സാഹചര്യമല്ല. നമ്മൾ കാണേണ്ടത് ഇതേവരെ പല വാക്സിനുകൾ നമ്മൾ നൽകുന്നുണ്ട്. എല്ലാ വാക്സിനുകളും കേന്ദ്ര ഗവൺമെൻറ് നൽകുകയാണ്. സൗജന്യമായാണ് അത് ആളുകൾക്ക് നൽകുന്നത്, സംസ്ഥാനങ്ങൾ നൽകുന്നത്. ഈ ഒരു കാര്യത്തിൽ മാത്രം വാക്സിന് വില ഈടാക്കുന്നത് തീർത്തും അനുചിതമായ കാര്യമാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ കേന്ദ്രത്തിൻ്റെ മുന്നിൽ ഉന്നയിച്ചെങ്കിലും ഇതുവരെ അനുകൂലമായ നിലപാട് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 18-നും 45-നും ഇടയിലുള്ളവർക്ക് രണ്ട് ഡോസ് വാക്സിൻ
സൗജന്യമായി തന്നെ നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാക്സിൻ നിർമ്മാതാക്കളായ രണ്ട് സ്ഥാപനങ്ങളാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഷീൽഡാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഭാരത് ബയോടെക് കോവാക്സിൻ. ഈ കമ്പനികളിൽ നിന്ന് അടുത്ത 3 മാസത്തേക്ക് മെയ്, ജൂൺ, ജൂലൈ 1 കോടി ഡോസ് വാക്സിൻ വില കൊടുത്ത് വാങ്ങാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. വാക്സിൻ വിലക്ക് വാങ്ങുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ശുപാർശ ചെയ്യാനുമൊക്കെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭയെ തീരുമാനമെടുത്തത്. എല്ലാവർക്കും സൗജന്യ വാക്സിൻ ഉറപ്പാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 70 ലക്ഷം ഡോസ് വാക്സിൻ അടുത്ത 3 മാസത്തേക്ക് വാങ്ങാനാണ് തീരുമാനം. ഇതിന് 294 കോടി രൂപ ചെലവ് വരും. 400 രൂപയാണ് ഒരു ഡോസിന് അവർ ഈടാക്കുന്ന വില. പുറമേ 5% GST വരും. ഭാരത് ബയോടെക്കിൽ നിന്ന് അടുത്ത 3 മാസത്തേക്ക് 30 ലക്ഷം ഡോസാണ് വാങ്ങുന്നത്. ഒരു ഡോസിന് 600 രൂപ നിരക്കിൽ GST ഉൾപ്പെടെ 189 കോടി രൂപ ചെലവ് വരും. വാക്സിൻ്റെ വില സംബന്ധിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുകൾ നിലവിലുണ്ട്. ഈ കേസുകളിലെ തീർപ്പിന് വിധേയമായിട്ടായിരിക്കും സംസ്ഥാനം വാക്സിൻ വാങ്ങുന്നത്. വാക്സിൻ ഓർഡർ കൊടുക്കുമ്പോൾ ഈ കാര്യം വ്യക്തമാക്കും. 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ സൗജന്യമായി നൽകാൻ കഴിയുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വാക്സിൻ നയം ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്രത്തോട് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. ആ ആവശ്യം ഒരിക്കൽ കൂടി ഉയർത്തുകയാണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്ത വില ഈടാക്കി വാക്സിൻ നൽകുമ്പോൾ രാജ്യത്തെ 2 വാക്സിൻ നിർമ്മാണ കമ്പനികൾക്ക് ഈ തരത്തിൽ വ്യത്യസ്ത വില ഈടാക്കാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഈ നയവും തിരുത്തേണ്ടതാണ്. മാറുന്ന കാലാവസ്ഥയിൽ നല്ല ആരോഗ്യത്തിന് വേണം സ്ട്രോങ് ഇമ്മ്യൂണിറ്റി. റിവൈറ്റൽ അവിടെ ഒരാഴ്ചക്കുള്ളിൽ പുതിയ 5 CFLTCകൾ കൂടി പ്രവർത്തനം ആരംഭിക്കും. കൊല്ലം ജില്ലയിൽ പരിശോധനകൾ കാര്യക്ഷമമാക്കുന്നതിന് അതിൻ്റെ ഭാഗമായി 93 സെക്ടറൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ
ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുകയാണ്. കർണാടകയിലെ 27 രാത്രി 9 മണി മുതൽ രണ്ടാഴ്ചത്തേക്ക് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശന അനുമതി ഉണ്ടാവുക. പൊതു സ്വകാര്യ വാഹനങ്ങൾക്ക് സംസ്ഥാന അതിർത്തി ചെക്ക് പോസ്റ്റുകളായ മുത്തങ്ങ, ബാബരി, തോൽപ്പെട്ടി വഴി കർണാടകയിലേക്ക് പോകാൻ അനുമതി ഉണ്ടായിരിക്കില്ല. എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രമേ കർണാടകയിലേക്ക് വാഹനങ്ങൾ പോകാൻ സാധിക്കുകയുള്ളൂ. രോഗികളുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഗണ്യമായി ഉയരുന്നത് കോട്ടയം ജില്ലയിലെ ആശങ്കാജനകമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. 71 പഞ്ചായത്തുകളും 6 മുനിസിപ്പാലിറ്റികളുമുള്ള കോട്ടയം ജില്ലയിലെ 58 തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20 മുകളിലാണ്. ഇതിൽ തന്നെ ഒരു പഞ്ചായത്തിൽ 50 മുകളിലും 5 40 50 ഇടയിലുമാണ്. ഇപ്പോൾ ജില്ലയിൽ കൂടുതൽ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. കാസർഗോഡ് കോവിഡ് തീവ്രവ്യാപനമുണ്ടായാൽ നേരിടാനുള്ള മുന്നൊരുക്കത്തിനായി 59 വെന്റിലേറ്റർ, 114 ICU ബെഡ്, 1101 ഓക്സിജൻ ബെഡ്, 589 സാധാരണ ബെഡ് ഇവയെല്ലാം സജ്ജമാക്കും. അതോടൊപ്പം ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാനായി ആവശ്യമെങ്കിൽ 50 സെന്റ് ഭൂമി അനുവദിക്കുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പട്ടികവർഗ കോളനികളിൽ സുരക്ഷ ഉറപ്പാക്കാനായി ടെസ്റ്റ്, വാക്സിനേഷൻ എന്നീ കാര്യങ്ങൾക്ക് പ്രത്യേക സംവിധാനം ഒരുക്കും. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബീച്ച് ആശുപത്രിയിലും പൈപ്പ് ലൈൻ വഴിയുള്ള കേന്ദ്രീകൃത ഓക്സിജൻ വിതരണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തിന്റെ മൂല്യം അറിയുന്നവർക്ക് ദാ ഈ